നമസ്കാരം. എല്ലാ നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 28-ാം തീയതി 1199-ാം ആണ്ട് മീനമാസം 15-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. ഇന്ന് ശുഭവാരം, ശുഭനക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യദായകമായ ദിവസമാണ്. മറ്റേ നമുക്കൊരു മാസത്തിൽ 4 വ്യാഴാഴ്ച വരുമെങ്കിലും ആഴ്ച കൊള്ളാമെങ്കിലും പലപ്പോഴും അന്ന് വരുന്ന നക്ഷത്രം ശരിയല്ലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് ചോതി നക്ഷത്രം, അതേപോലെ വ്യാഴാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. രാവിലെ മടിച്ചു നിൽക്കാതെ ഓരോ കാര്യത്തിന് പോവുക, വിജയിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരാളിൻ്റെ കൂടെ ഇന്ന് പൈസ ചോദിക്കാൻ പോവുകയാണ്. നമുക്ക് കിട്ടാനുള്ള പൈസയാവട്ടെ അല്ലാതെയാവട്ടെ, ആ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്ക് അനുകൂലപ്രദമായ സമയമാണ് വ്യാഴത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ദിവസമാണ്. അതുപോലെ മറ്റ് ഏതെങ്കിലും സാമ്പത്തിക എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവെക്കുക, ധനനേട്ടത്തിന് ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഇതിലെല്ലാം ഉപരി ചോതി നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങളുടെ ഒരു വർഷത്തെ ഫലത്തെയാണ് ഇന്നത്തെ ദിവസം കൊണ്ട് ചിന്തിക്കണേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും. എന്തൊക്കെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എതിരായി നിന്നാലും ഈ ഒരു വർഷത്തിൽ കുറേയേറെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. സാമ്പത്തിക ബ്ലോക്ക് മാറിക്കിട്ടും. അതുപോലെ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ ലഭിക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാവട്ടെ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാതെ ഇരിക്കുന്നവർക്ക് തത്തുല്യമായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സാദി കാര്യങ്ങൾ നടത്തുന്നവർ ബിസിനസ് പുരോഗതി ഉണ്ടാവും. അങ്ങനെ ഊക കച്ചവടങ്ങളിൽ ഇടപെടുന്നവർക്ക് വരെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വർഷത്തെ വരവേൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ ഗുണഫലങ്ങളും ലഭിക്കണേ എന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല അർച്ചന ഇവ നടത്തണം. വിഷ്ണു ഭഗവാനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അതേപോലെ നമുക്ക് ചില ദോഷസന്ധികൾ നിൽക്കുന്ന ദിവസവും കൂടിയാണിന്ന്. കാരണം എല്ലാ ദിവസവും 2 പീരീഡുകൾ, അതായത് 3 മണിക്കൂർ നേരം, 12 മണിക്കൂറുള്ളതിൽ 3 മണിക്കൂർ നേരം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത സമയമുണ്ട്. ഏതൊക്കെയാണ്? ഗുളിക കാലവും യമകണ്ഠ കാലവും. ഇന്നും ഗുളികകാല സമയം വരുന്നത് നമ്മൾ ഒഴിവാക്കണം. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും ഗുളികകാലം വരുന്നത് 9:28 തൊട്ട് 10:59 വരെ ഗുളികകാല സമയം. 10:59 വരെ ഗുളികകാലം. അതുപോലെ തന്നെ നെഗറ്റീവായ സമയമാണ് യമകണ്ഠ കാല സമയം, 6:27 തൊട്ട് 7:58 വരെ. ഈ രണ്ട് സമയവും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. എങ്കിലും നമുക്കിന്ന് രാഹുകാല സമയമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് രാഹുകാലം ഇപ്പോൾ കലണ്ടറിലൊക്കെ ഇട്ടിരിക്കും, 1:30 മുതൽ 3 വരെ രാഹുകാലം. പക്ഷേ ഇന്നത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കി 2 തൊട്ട് 3:31 വരെയാണ് ശരിക്ക് രാഹുകാല സമയം. 2 തൊട്ട്
അപ്പോൾ ഒന്നരോട്ട് മൂന്ന് വരെ നിട്ടിരിക്കുന്നിടത്ത് അരമണിക്കൂർ വ്യത്യാസം, അങ്ങോട്ട് അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും. അപ്പോൾ 2 മണി തൊട്ട് രാവുകാലം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവുകാലം നോക്കിയിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം, അയ്യോ ഇന്ന് 1.5 മണിക്ക് രാവുകാലം തീരെയാണ്, അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ 1.5 കഴിഞ്ഞ ഉടനെ ഇറങ്ങും. 2 മണിക്ക് രാവുകാലം തുടങ്ങണേ ഉള്ളൂ, 1.5 മണിക്ക് തുടങ്ങിയെന്ന് വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ ശരിക്ക് 1.5 മൂന്ന് മണി ആവട്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. പക്ഷേ 3:31 വരെയും രാവുകാലമുണ്ട്. അപ്പോൾ രാവുകാലം 3 മണി കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് രാവുകാലത്തിനായിരിക്കും ഇറങ്ങുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കറക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് വിപരീത ഫലം വരും. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കില്ല, പോകുന്നിടത്ത് പലതരത്തിലുള്ള വിപരീത ഫലങ്ങൾ വരും, യാത്ര തന്നെ സുഖമാവാതെ വരും, വണ്ടിക്ക് തന്നെ എന്തെങ്കിലും പണി വരും. അപ്പോൾ ഇങ്ങനെ നിശ്ചിത സമയത്ത് നിങ്ങൾ യാത്ര ചെയ്ത് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ഇതൊക്കെ രാവുകാല സമയത്ത് ഇറങ്ങിയാലുള്ള ഫലമാണ്. അപ്പോൾ രാവുകാലവും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ചോതി നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ശുഭദിനമാണ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.